26th ഗ്ലോബൽ പ്രൊഫഷണൽ സ്റ്റുഡൻസ് കോൺഫറൻസ് പ്രോഫ്കോൺ അതിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ സെഷനുകളിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഘട്ടത്തിൽ ഈ പ്രോഫ്കോണിൻ്റെ പ്രത്യേകതയായ പ്രോഫ്കോൺ വൈബ്സിലാണ് നാം ഇപ്പോൾ ഒരുമിച്ച് ചേരുന്നത്. നമ്മോടൊപ്പം ഈ ഘട്ടത്തിൽ ചർച്ചയ്ക്കായി ചേർന്നിരിക്കുന്നത് കോൺഗ്രസിൻ്റെ പ്രഗത്ഭനായ നേതാവും തൃശ്ശൂർ മണ്ഡലം MP യുമായിട്ടുള്ള TN പ്രതാപൻ സർ അവരാണ്. അദ്ദേഹത്തെ പ്രോഫ്കോൺ വൈബ്സിലേക്ക് പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു. സർ പ്ലീസ്. കേരളത്തിൻ്റെ കോൺഗ്രസ് പ്രസ്ഥാനത്തിൻ്റെ സംഘടനാ തലത്തിലും അതുപോലെ തന്നെ ജനകീയ ഇടപെടലുകൾ നടത്തുകയൊക്കെ ചെയ്യുന്ന ഒരു നേതാവ് എന്നുള്ള നിലക്ക് ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന ചില പ്രവർത്തനങ്ങളിൽ കൂടി അങ്ങേക്ക് ഇടപെടാൻ കഴിയുന്ന സാഹചര്യം MP ആയപ്പോൾ ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ കേന്ദ്ര യൂണിവേഴ്സിറ്റികളിൽ അനുഭവിച്ച ചില പ്രതിസന്ധികൾ ഉണ്ടായ സമയത്ത് ഏറ്റവും ആദ്യം ഓടിയെത്താനും അവരെ ആശ്വസിപ്പിക്കാനും അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാനുമൊക്കെ മുന്നിൽ നിന്നിരുന്നത് അങ്ങാണ്. എന്തായിരുന്നു അതിൻ്റെ പിന്നിലെ ഒരു പ്രചോദനം എന്നുള്ളത് അറിയാൻ ഒരു വിദ്യാർത്ഥി സമൂഹം എന്നുള്ള നിലക്ക് നാം ഓരോരുത്തരും ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഞാനൊരു വിദ്യാർത്ഥി പ്രവർത്തകനായി പൊതുരംഗത്ത് വന്നതാണ്. പിന്നെ വിദ്യാർത്ഥികൾ എന്ന് പറയുന്നത് നമ്മുടെ മക്കളാണ്. ഞാൻ എല്ലാ കുട്ടികളെയും ഏത് പ്രൊഫഷണൽ കോഴ്സിൽ പഠിക്കുന്ന കുട്ടിയായാലും സാധാരണ അംഗൻവാടിയിൽ പഠിക്കുന്ന കുട്ടിയായാലും ഞാൻ എൻ്റെ മക്കളെ എന്ന ഫീലിങ്ങോട് കൂടിയാണ് കാണുന്നത്. അവരുമായി ഇടപഴകുന്നതും അവരുടെ വിഷയങ്ങളിൽ ഇടപെടുന്നതും പ്രത്യേകിച്ച് മലയാളികളായ കുട്ടികൾക്ക് ഡൽഹിയിൽ ചില പ്രയാസങ്ങളുണ്ടായപ്പോൾ അവർ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് ഡൽഹി യൂണിവേഴ്സിറ്റിയിലടക്കം പ്രശ്നമുണ്ടായപ്പോൾ പാർലമെൻറ്റിന് വിദ്യാഭ്യാസത്തിൻ്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം എന്നുള്ള നിലയിൽ എനിക്ക് കുറേ കൂടി ഉത്തരവാദിത്തമുണ്ടെന്ന് ബോധ്യമായിരുന്നു. കാരണം കേരളത്തിൽ നിന്നുള്ള ലോക്സഭാ മെമ്പർമാരും രാജ്യസഭാ മെമ്പർമാരും ഉൾപ്പെടെയുള്ള MPമാരിൽ വിദ്യാഭ്യാസത്തിൻ്റെ പാർലമെൻറ്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ എൻ്റെ റെസ്പോൺസിബിലിറ്റി കുറേ കൂടി വലുതാണെന്ന് എനിക്ക് ബോധ്യമുണ്ടായി. ആ വിഷയത്തിൽ അതുകൊണ്ട് ആ സന്ദർഭത്തിൽ അവരുടെ കാര്യത്തിൽ പ്രത്യേകിച്ചും ഇടപെടാൻ എനിക്കൊരു പ്രചോദനം കൂടിയായിരുന്നു അത്. അതുകൂടാതെ ഇപ്പോൾ ജാമ്യമിലെ യൂണിവേഴ്സിറ്റിയിൽ കുട്ടികൾ നമ്മുടെ പൗരത്വ ഭേദഗതി നിയമം കൊണ്ടുവന്നപ്പോൾ ഉണ്ടായ സമരത്തിൽ വലിയ പ്രയാസം അനുഭവിക്കും. പോലീസ് മർദ്ദനേറ്റു. ഞാൻ ഒന്നും നോക്കാതെ നേരെ ഡൽഹിയിലെ എൻ്റെ താമസ സ്ഥലത്തൊന്നും ക്യാമ്പസിലേക്കാണ് ചെന്നത്. എന്നോട് പലരും പറഞ്ഞ് പോകരുത്, അവിടെ പോലീസ് അടിക്കും, പട്ടാളം അടിക്കും, ഭയങ്കര സംഘർഷമുണ്ട്. പട്ടാളം അടിച്ചാലും പോലീസ് അടിച്ചാലും കുട്ടികൾ ചെയ്യുന്ന ന്യായമായ കാര്യത്തിനും വേണ്ടിയുള്ളൊരു സമരത്തിൽ അവിടെ പോവുക, ഇടപെടുക. ഞാൻ നേരെ ഹോസ്പിറ്റലിൽ പോയി, ക്യാമ്പസിൽ പോയി കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള അവർക്ക് ആവശ്യമായ ആശ്വാസം കൊടുക്കാനും അവർക്ക് അവരുടെ പിന്തുണയ്ക്കാനും വേണ്ടി ഈ പോകാൻ അവസരമുണ്ട്. അതെല്ലാം നമ്മുടെ മനസ്സിനകത്ത് ഇപ്പോഴും ഈ പ്രായത്തിൽ കുട്ടികൾ ഈ പ്രായത്തിൽ ക്യാമ്പസിൽ പഠിക്കുമ്പോഴാണ് നമുക്ക് അനീതി ഏറ്റവും കൂടുതൽ ചോദ്യം ചെയ്യാൻ പറ്റുക എന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ്. അനീതിയെ ചോദ്യം ചെയ്യാൻ, അങ്ങനെ അനീതിയെ ചോദ്യം ചെയ്ത് വന്ന ഒരു ആളെന്ന നിലയിൽ അനീതിയെ ചോദ്യം ചെയ്യുന്നവരോട് പ്രിയം കൂടും, അവരോടായിരിക്കും ഏറ്റവും കൂടുതൽ പ്രണയം. അത് തന്നെയാണ് കുട്ടികൾ വിഷയത്തിൽ ഇടപെടാനുള്ള പ്രധാനമായ പ്രചോദനം. വിദ്യാർത്ഥി സമൂഹത്തോടുള്ള ഒരു പ്രതിബദ്ധതയാണ് ഇപ്പോൾ റഷ്യ യുക്രൈൻ യുദ്ധം നടക്കുന്ന ഒരു ഘട്ടത്തിൽ നമ്മുടെ നാട്ടിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള ഇടപെടലുകളും നമുക്ക് കാണാൻ കഴിഞ്ഞു. സത്യത്തിൽ ആ രംഗത്ത് ഒരു കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങൾ സത്യസന്ധമായി വിലയിരുത്തുകയാണെങ്കിൽ നമുക്കത് വിജയമാണോ അതല്ല പരാജയമാണോ? കേന്ദ്ര ഉക്രൈനിലെ റഷ്യ യുദ്ധം സംബന്ധിച്ചിട്ടുണ്ടായ വിഷയത്തിൽ നമ്മുടെ കുട്ടികളെ അല്ലെങ്കിൽ നമ്മുടെ അവിടെ കുടുങ്ങിയ ആളുകളെ തിരിച്ചു കൊണ്ടിരുന്നതിൽ കേന്ദ്രം സത്യം പറഞ്ഞാൽ അവരുടെ നയതന്ത്രപരമായ ശക്തി പൂർണ്ണമായും പ്രയോജനപ്പെടുത്തില്ല. നമുക്കൊരു നയമുണ്ടോ? നമ്മൾ ആരെ പക്ഷത്താണ്? ഇന്ത്യ ഇന്ന് ഏത് കാലത്തും ചേരിചേര നയത്തിൻ്റെ കൂടെ നിൽക്കുമ്പോഴും യുദ്ധങ്ങൾ എതിർക്കാറുണ്ട് ഇന്ത്യ. റഷ്യ കാണിച്ച ക്രൂരതയെ ഇന്ത്യ ചോദ്യം ചെയ്യേണ്ടതായിരുന്നു, ഇന്ത്യ എതിർക്കേണ്ടതായിരുന്നു. നിഷ്പക്ഷത എന്ന് പറയുന്നത് ലോകത്ത് അങ്ങനെ ഒരു വാക്ക് ശരിക്കില്ല. പക്ഷമുണ്ട്, നമുക്ക് എല്ലാവർക്കും പക്ഷമുണ്ട്. നമ്മുടെ പക്ഷം ആ പക്ഷത്തിൻ്റെ നിലപാടാണ് നമ്മൾ നോക്കുക. നമ്മൾ പക്ഷമില്ല എന്ന് പറയുന്ന ഒരു തന്നെ ജീവിതത്തിൽ വിശ്വസിക്കാൻ പറ്റില്ല. ഒരു നിഷ്പക്ഷനെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? ഒരിക്കലും പറ്റത്തില്ല. അപ്പോൾ ഇന്ത്യ നിഷ്പക്ഷൻ എന്ന് പറയുന്നത് അത് വിശ്വസിക്കാൻ പറ്റാത്ത നിലപാടാണ്. നമ്മൾ പക്ഷത്ത് നിൽക്കേണ്ടതായിരുന്നു. റഷ്യയോട് പറയേണ്ടതാണ് അവർക്ക് നമ്മുടെ നയതന്ത്ര ശക്തി ഉപയോഗിച്ച് യുദ്ധം നിർത്തണം, അരുത്. ഇനി ഉക്രൈൻ ഒരാളും നിങ്ങളുടെ ബോംബ് വീണ് മരണപ്പെടരുത്. ഞങ്ങളുടെ നമ്മുടെ ജനങ്ങൾ അവിടെ ഉണ്ട് എന്നുള്ളതിനേക്കാൾ അപ്പുറത്ത് അതൊരു നയപരമായ വിഷയം. പിന്നെ അവിടെ കുടിക്കുന്ന ഈ കുട്ടികൾ നമ്മളെ കൊണ്ടുവരുന്നതിന് വേണ്ടി എടുത്ത നിലപാടുകൾ ഇങ്ങനെയല്ല വേണ്ടിയിരുന്നത്.
നേരിട്ട് നമ്മൾ ഫ്ലോറിലിറങ്ങി ഈ റഷ്യയുടെ കൂടെയാണെങ്കിൽ റഷ്യയുടെ കൂടെ, അല്ല ഉക്രൈൻ്റെ കൂടെ ആണെങ്കിൽ ഉക്രൈൻ്റെ കൂടെ, അവിടെയെല്ലാം ഇവിടെയെല്ലാം എന്ന നിലപാടെടുത്ത് വന്ന രണ്ടു കൂട്ടരെ സാമ്പിനെ സേവനം ഉപയോഗിച്ച് നമ്മുടെ കുട്ടികളെ കൊണ്ടുവരാൻ വേണ്ടി ഈ താല്പര്യം കുറേ കൂടിയും ശുഷ്കാന്തി കാണിക്കേണ്ടതായിരുന്നു. അത് നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ് വേണ്ട പോലെ സമയോ സന്ദർഭോചിതമായി പ്രവർത്തിച്ചില്ല എന്നുള്ള പരാതിയുണ്ട്. ഞാനൊക്കെ ഒരു ഹെൽപ്പ് ഡെസ്ക് തുടങ്ങി എൻ്റെ ഡൽഹിയിലെ ഓഫീസിൽ, അത്ഭുതപ്പെട്ടു പോയി. 24 മണിക്കൂറാണ് രക്ഷിതാക്കളും കുട്ടികളും വിളിക്കുന്നത്. ഇന്ത്യൻ എംബസി ഉൾപ്പെടെയുള്ള, ഉക്രൈൻ എംബസി ഉൾപ്പെടെയുള്ള എല്ലാ എംബസികളുമായും പാർലമെൻറ്റ് മെമ്പർ എന്നുള്ള പ്രിവിലേജ് ഉപയോഗിച്ചിട്ട് എനിക്ക് എൻ്റെ ഓഫീസിന് നിരന്തരമായി ബന്ധപ്പെടാൻ വേണ്ടി പറ്റി. കുട്ടികളും കുട്ടികളുടെ രക്ഷിതാക്കളും പറയുന്നത് ഞങ്ങൾ ഗവൺമെൻറ് പ്രസിദ്ധീകരിച്ച നമ്പറിലേക്ക് വിളിക്കുമ്പോൾ ഞങ്ങളോട് റെസ്പോൺസിബിലിറ്റിയോട് കൂടി പെരുമാറുകയാണ്, നെഗറ്റീവായി സംസാരിക്കുകയാണ്. നമ്മളെ പിന്നെ സെറിലേക്ക് വിളിക്കുമ്പോൾ നമ്മൾ അവരോട് ആശ്വസിപ്പിച്ചും കേട്ടും കുറിച്ചെടുത്തും നേരെ നമ്മൾ തിരിച്ച് ഉക്രൈനിലേക്ക് വിളിക്കും, ഉക്രൈനിലേക്ക് വിളിക്കും, ഇന്ത്യൻ എംബസിയിലേക്ക് വിളിക്കും, അംബാസഡറെ വിളിക്കും, തിരിച്ച് ഈ കുട്ടികളേക്കും കുട്ടികളുടെ രക്ഷിതാക്കൾക്ക് നമ്മൾ ആശ്വാസത്തിൻ്റെ മറുപടി കൊടുക്കുകയാണ്. അതുപോലും സെൻട്രൽ ഗവൺമെൻറ് ഒരു വേണ്ട പോലെ പ്രവർത്തിച്ചില്ല. ഈ ഒരു നിലപാട് പ്രഖ്യാപിച്ചതുപോലെ തന്നെ അങ്ങയുടെ മുൻകാല പ്രവർത്തനങ്ങൾ ഏത് പരിശോധിച്ചാലും, പ്രത്യേകിച്ച് നമ്മുടെ കേന്ദ്ര സർക്കാർ ന്യൂനപക്ഷങ്ങളോട് കാണിച്ചു കൂട്ടുന്ന ക്രൂരതകൾ, ഈ ഒരു മതേതര ബഹുസ്വര രാജ്യത്തിൻ്റെ നയങ്ങൾക്ക് വിരുദ്ധമായ പല സമീപനങ്ങൾ, ഫാഷിസം അടിച്ചേൽപ്പിക്കുവാനുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ, ഇതെല്ലാം എപ്പോൾ കാണുമ്പോഴും അങ്ങത് വളരെ തുറന്ന് നിൽക്കുകയും ന്യൂനപക്ഷത്തോട് വളരെയധികം ചേർന്ന് നിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഒരു ജന നേതാവ് എന്നുള്ള നിലയ്ക്ക് ഒരു പക്ഷേ ഇപ്പോഴത്തെ സർക്കാർ നമുക്ക് വിരുദ്ധമാണ് എന്നറിഞ്ഞിട്ടും ഒരുപാട് പ്രതിഷേധങ്ങൾ ഉണ്ടാകുമെന്നറിഞ്ഞിട്ടും ഈ ഒരു ഉറച്ച നിലപാടെടുത്ത് മുന്നോട്ട് പോകാനുള്ള കരുത്ത് കോൺഗ്രസ് എന്ന കരുത്ത് തന്നെയാണോ? തീർച്ചയായിട്ടും ഞാനൊരു കോൺഗ്രസ്സുകാരനാണ്, ഞാനതിൽ അഭിമാനം കൊള്ളുന്ന ആളാണ്. ഞാൻ ഒരു 5-ാം ക്ലാസ് വിദ്യാർത്ഥിയായിരിക്കുന്ന കാലത്ത് സ്കൂൾ പാർലമെൻറ്റ് മെമ്പറായി മത്സരിച്ചിട്ടുണ്ട് KSU-വിൻ്റെ. ഞാൻ അന്ന് മുതൽ പഠിക്കാൻ ശ്രമിച്ചിട്ടുള്ളത് ഗാന്ധിജിനെയും നെഹ്റുവിനെയുമാണ്. എൻ്റെ ഏറ്റവും വലിയ, ഞാൻ വണ്ടി ജവഹർലാൽ നെഹ്റുവിൻ്റെ ഫാനാണ്. ഗാന്ധിജി നമ്മുടെ വഴികാട്ടിയോടൊപ്പം തന്നെ നെഹ്റുവിൻ്റെ ഫാനാണ്. നമ്മളൊക്കെ നെഹ്റു പഠിപ്പിച്ചിട്ടുള്ളത് ഒരു സെക്കുലറാണ്, ഒരു മനുഷ്യൻ സെക്കുലറാകുമ്പോഴാണ് ഇവർ യഥാർത്ഥ മനുഷ്യനാവുള്ളൂ. സെക്കുലർ എന്ന് പറയുന്നത് എല്ലാ മതങ്ങളെ സ്നേഹിക്കുന്നതും മതങ്ങളെ ബഹുമാനിക്കലും മാത്രമല്ല, നമ്മുടെ എല്ലാ നിലപാടുകളിലും ജീവിതത്തിൽ ഓരോ കൺപോളെ തുറന്ന് അടയ്ക്കുമ്പോഴും അതിൻ്റെ വിശുദ്ധി കാത്തു സൂക്ഷിക്കണമെന്നാണ് നെഹ്റു പഠിപ്പിച്ചിട്ടുള്ളത്. നമ്മൾ പഠിപ്പിച്ചൊരു മൂല്യം അതാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഭരണഘടനയും നമ്മൾ പഠിച്ച രാഷ്ട്രീയവും എന്ന് പറയുന്നത് എല്ലാവരെയും ഒരുപോലെ കാണാൻ വേണ്ടിയിട്ടുള്ള മനസ്സാണ്. അതുകൊണ്ടാണ് നീതി നിഷേധിക്കപ്പെടുമ്പോൾ ഇടപെടേണ്ട അവസരം ഉള്ളത്. എന്നെ 3 തവണ പാർലമെൻറ്റ് സസ്പെൻഡ് ചെയ്തു. അതെ, 3 തവണ ഇന്ത്യൻ പാർലമെൻറ്റ് സസ്പെൻഷൻ കിട്ടി. ഈ ഇപ്പോഴത്തെ ലോക്സഭയിൽ ഒരു അംഗവും ലോകസഭയിൽ ഉണ്ടാവാനിടയില്ല. എന്നെ സസ്പെൻഡ് ചെയ്തത് ഞാൻ ഏതെങ്കിലും ലോക്സഭയിൽ പോയി എന്തെങ്കിലും അതിക്രമം കാണിച്ചിട്ടില്ല. ഞാൻ ചില നിലപാടുകൾ പാർലമെൻറ്റിൽ പറഞ്ഞു. കാശ്മീർ ബില്ല് കൊണ്ടുവന്നപ്പോൾ അത് ശരിയല്ലെന്ന് പറഞ്ഞ് വെറും ഒരു ഇന്ത്യൻ ഭരണഘടനയെ പോലും ബഹുമാനിക്കാതെ, പാർലമെൻ്ററി വ്യവസ്ഥയെ ബഹുമാനിക്കാതെ, ഒരു സുപ്രഭാതത്തിൽ ഷെഡ്യൂൾ പോലും ചെയ്യാതെ പാർലമെൻറ്റ് വന്ന് പൗരത്വ ഭേദഗതി നിയമം എന്ന് പറഞ്ഞ് വായിക്കുക, ഇല്ല പിന്നെ കാശ്മീരിൽ എൻ്റെ അവകാശങ്ങളെയും അധികാരങ്ങളെയും എടുത്തു കളയാം, അങ്ങനെ ഓരോ അന്യായം കാണിക്കുമ്പോൾ അത് ചോദ്യം ചെയ്യാനാണ് എന്നെ ജനങ്ങൾ പാർലമെന്റിലേക്ക് പറഞ്ഞയച്ചിട്ടുള്ളത്. അത് ചോദ്യം ചെയ്തതിൽ എനിക്ക് 3 തവണ പാർലമെൻറ്റ് സസ്പെൻഷൻ കിട്ടി. ആ സസ്പെൻഷനൊക്കെ ഞാനൊരു പൂമാലയായി ഈ കരുതുന്ന കൂട്ടത്തിലാണ്. നീതി നിഷേധിക്കപ്പെടുന്നിടത്ത് നീതിയുടെ കാവൽക്കാരനായി നിൽക്കപ്പെടും. അതുകൊണ്ട് കുറേ പേര് നമ്മളെ കല്ലെറിയും, ഒരുപാട് പേര് നമ്മളെ വേണമെങ്കിൽ വിമർശിക്കും, കല്ലെറിയും. ആ കല്ലെറിയിലും വിമർശിക്കലും ഒക്കെ ഒരു ബഹുമതിയായി കാണുന്ന കൂട്ടത്തിലാണ്. അതിനെല്ലാം പുഞ്ചിരിച്ച് കൂപ്പുകൈകളോടുകൂടി അതിനെ സ്വീകരിക്കുക എന്നാണ് എൻ്റെ ഞാൻ പഠിച്ച രാഷ്ട്രീയം. ഈ നെഹ്റുവിയൻ ആശയങ്ങളാണ് ഉയർത്തിപ്പിടിക്കുന്നത് എന്ന് നമ്മൾ പറയുന്നു. ഇന്ത്യ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യയുടെ ദേശീയതയിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ളതും അത് തന്നെയാണ്, നെഹ്റുവിയൻ ദേശീയത തന്നെയാണല്ലോ. ഈ നെഹ്റുവിയൻ ആശയങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന കോൺഗ്രസ് കേരളത്തിൽ നിന്ന് അല്പം അങ്ങോട്ടോ ഇങ്ങോട്ടോ നമ്മൾ പരിശോധിക്കുമ്പോൾ അടിത്തറ നഷ്ടപ്പെട്ടവരായി മാറുന്നു എന്നുള്ളത് ഇന്ത്യയിലെ മുഴുവൻ മതേതര വിശ്വാസികളെയും വേദനിപ്പിക്കുന്നതാണ്. ഈ ഫാഷിസത്തിനെതിരെ നിലനിൽക്കാൻ കഴിയുന്ന ശക്തി എന്ന് നമ്മൾ ഉറക്കെ വീണ്ടും പറയുന്ന കോൺഗ്രസ്സിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ അപജയത്തെ, തെരഞ്ഞെടുപ്പുകളെ നേരിടുമ്പോൾ സംഭവിക്കുന്ന ദുരന്തത്തെ എങ്ങനെയാണ് താങ്കൾ നോക്കിക്കാണുന്നത്? ഒരു തെരഞ്ഞെടുപ്പ് വിജയമോ ഒരു തെരഞ്ഞെടുപ്പ് പരാജയമോ അല്ല ജനാധിപത്യത്തിൻ്റെ അന്ത്യം അവസാനം എന്നുള്ളതാണ് ആദ്യത്തെ തിരിച്ചറിവുണ്ടാകേണ്ടത്. നിലപാടാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഏത് കാര്യത്തിലും.
ആ നിലപാടുകൾ ഉറച്ചു നിൽക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് ആ നിലപാടുകൾക്ക് താൽക്കാലികമായ പരാജയങ്ങളും അല്ലെങ്കിൽ വിജയങ്ങളും ഒക്കെ ഉണ്ടാകും. കോൺഗ്രസ് ഇതിനു മുൻപ് ഇന്ത്യയിൽ പരാജയപ്പെട്ടിട്ടുണ്ട്. ഈ കോൺഗ്രസിന് പ്രധാനമന്ത്രിയായിരുന്ന കോൺഗ്രസ് പ്രസിഡന്റ് ശ്രീമതി ഇന്ദിരാഗാന്ധി പരാജയപ്പെട്ട് ഇന്ദിരാഗാന്ധി അറസ്റ്റ് ചെയ്ത് ജയിലിൽ കൊണ്ടുപോയിട്ടുണ്ട്. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് പരാജയപ്പെട്ടു. ഒന്നിച്ച് ഒരു ഘട്ടത്തിൽ 9 സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് ഒരുമിച്ച് നടത്തിയപ്പോൾ ആ ഒരുമിച്ച് നടന്ന 9 സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് പരാജയപ്പെട്ടു. കോൺഗ്രസ് പിന്നെ ഇല്ലാത്ത ഇന്ത്യയാണെന്ന് പറഞ്ഞു. ഇന്നത്തെ അന്നത്തെ ജനസംഘം പിന്നെ ലയിച്ചു ചേർന്ന ജനതാ പാർട്ടി എല്ലാവരും കൂടി ചേർന്നുകൊണ്ട് ജയപ്രകാശ് നാരായണൻ അടക്കമുള്ളവർ ചേർന്നുകൊണ്ടാണ് അന്ന് കോൺഗ്രസിനെ ഉന്മൂലനം ചെയ്തു എന്ന് പറഞ്ഞത്. ഫീനിക്സ് പക്ഷിയെ പോലെ കോൺഗ്രസ് തിരിച്ചു വന്നു. നിലപാടുകൾ ഉള്ളത് കൊണ്ടാണ് കോൺഗ്രസിനെ ഇന്നും നോക്കിയാൽ ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റിലും ഇപ്പോൾ യു പിയിൽ ഈ ഇലക്ഷനിൽ പി എസ് പി ഈ രണ്ടാം സ്ഥാനത്ത് വന്നു വെച്ചാൽ പിന്നെ മറ്റ് പല സ്റ്റേറ്റ് നോക്കുക കോൺഗ്രസ് തന്നെയാണ് ഓപ്പോസിഷന് മുന്നിൽ നിൽക്കുന്നത്. കോൺഗ്രസിൽ നിലപാടുണ്ട്, ആ നിലപാടിൽ വെള്ളം ചേർക്കരുതെന്നാണ് എൻ്റെ ഒടിയുറച്ച അഭിപ്രായം. കോൺഗ്രസ് നെഹ്റുവിൻ ആശയത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ഗാന്ധിജിയെ വഴികാട്ടിയായി കണ്ട് നെഹ്റുവിൻ ആശയത്തിൽ ഉറച്ചു നിന്നുകൊണ്ട്, നെഹ്റുവിൻ ആശയം ഒന്ന് സെക്കുലറാണ്. നെഹ്റു ഒരു മതവിശ്വാസി ആയിരുന്നില്ല, ഒരു ആരാധനാലയത്തിൽ പോകുന്ന ആളായിരുന്നില്ല. പക്ഷേ നെഹ്റു ഏത് മതവിശ്വാസിയെയും ബഹുമാനിക്കും. ആ മതവിശ്വാസികളുടെ മത വിശ്വാസത്തെ നെഞ്ചോട് ചേർത്ത് വയ്ക്കും. അമ്പലത്തിൽ പോകാത്ത, പള്ളിയിൽ പോകാത്ത, അല്ലെങ്കിൽ ചർച്ചിൽ പോകാത്ത, അല്ലെങ്കിൽ ഗുരുനാനാക്കിൻ്റെ ആരാധനാലയത്തിൽ പോകാത്ത നെഹ്റു എല്ലാ മതങ്ങളെയും ബഹുമാനിക്കുന്ന ഫിലോസഫി ആയിരുന്നു. അതേപോലെ തന്നെയാണ് രാജ്യത്തിൻ്റെ പൊതുമുതലും പൊതു സ്വഭാവവും സംരക്ഷിക്കപ്പെടുന്നതിന് വേണ്ടി വ്യക്തികളുടെ സമൂഹത്തിൻ്റെ കുടുംബത്തിൻ്റെ സമ്പത്ത് സംരക്ഷിക്കുന്ന പോലെ തന്നെ നാടിൻ്റെ സമ്പത്ത് സംരക്ഷിക്കാൻ വേണ്ടി മിക്സഡ് എക്കണോമി എന്ന് പറയുന്ന സമ്മിശ്ര സമ്പദ് ഘടന കൊണ്ടുവന്ന ആളാണ് നെഹ്റു. നെഹ്റുവാണ് വിശാല മനസ്സോടുകൂടി ഇന്നും ഇന്ത്യയിൽ കാണുന്ന എല്ലാത്തിനും അടിത്തറ പാകിയത്. ശാസ്ത്ര സാങ്കേതിക രംഗത്തായാലും കാർഷിക രംഗത്തായാലും എല്ലാം തുടക്കം കുറിച്ചത് നെഹ്റുവിൻ്റെ ഒരു വലിയ ലോകവീക്ഷണം കൂടിയാണ്. ആ നെഹ്റുവിൻ്റെ ഫിലോസഫി തന്നെയാണ് വേണ്ടത്. താൽക്കാലികമായ ഒരു ജയത്തിനു വേണ്ടിയും ഒരു ഇക്കിളി വികാരത്തിൻ്റെ കൂടെ പോകരുതെന്നാണ് എന്നെപ്പോലെയുള്ള കോൺഗ്രസ്സുകാരൻ്റെ അഭിപ്രായം. ഒരു മൃദു സമീപനവും ഒന്നിനോടും സ്വീകരിക്കരുത്. ഒരിക്കലും നമുക്ക് ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ നാം ഒരു ഒരു താൽക്കാലികമായി മൃദു സമീപനം സ്വീകരിച്ചാൽ അത് സ്ഥായിയായി നിലനിൽക്കപ്പെടില്ല. മറിച്ച് നമ്മൾ നിലപാടിൽ നിന്ന് നോക്കിയേ, ആ നിലപാട് നിന്നാൽ ഇന്നല്ലെങ്കിൽ നാളെ നിലപാടിനൊരു അടിത്തറയുണ്ടാകും. നിലപാടിൻ്റെ അടിത്തറയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് വ്യക്തിയുടേതായാലും പ്രസ്ഥാനങ്ങളുടേതായാലും എന്തിൻ്റെയും നിലപാടാണ് ഏറ്റവും വലിയ വിഷയം. ആ നിലപാട് കോൺഗ്രസ് ഉറച്ചു നിന്ന് മുന്നോട്ട് പോകും. കോൺഗ്രസ് തീർച്ചയായും ഫീനിക്സ് പക്ഷിയെ പോലെ ഇന്ത്യയിൽ തിരിച്ചു വരും. കാരണം നമ്മൾ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ നോക്കിയാൽ മതി, 56% വോട്ട് കിട്ടുമാർ ഇന്ത്യയിൽ പോൾ ചെയ്തിട്ടുള്ളൂ. യു പി എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റേറ്റ്, 56% പോളിംഗ്. 60% മേൽ ഒരു സ്റ്റേറ്റും പോൾ ചെയ്തിട്ടില്ല. 44% പേര് വോട്ട് ചെയ്യാൻ വേണ്ടി പോയിട്ടില്ല. ഭീഷണിയാകാം, സമ്മർദ്ദമാകാം, പിന്നെ പല രീതിയിലുള്ള പിന്നെ കാരണങ്ങളാകാം അവർ വോട്ട് ചെയ്യാൻ പോവാത്തത്. വോട്ട് ചെയ്യാൻ പോയവരിൽ തവരിൽ ഭൂരിപക്ഷം പേരുടെയും വോട്ട് എല്ലാ ഓപ്പോസിഷനും കൂടി നോക്കിയാൽ ഭൂരിപക്ഷം പേരുടെ വോട്ട് ആരുടെ കൂടെയാണെന്ന് കൂടി ഒരു നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ്റെ സൈറ്റ് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. അതിനർത്ഥം 44% പേര് വോട്ട് ചെയ്തിട്ടില്ല, വോട്ട് ചെയ്ത 56% പേരിൽ ഭൂരിപക്ഷം വോട്ട് ഒരു ഭാഗത്തല്ല, എല്ലാം കൂടി ചേർന്നാൽ അതിനെതിരാണ്. അതുകൊണ്ട് ഇന്ത്യയിലെ സെക്കുലറിസത്തിൽ വിശ്വസിക്കുന്ന, ഇന്ത്യൻ ഭരണഘടന നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഇന്ത്യയിലെ നാനാജാതി മതസ്ഥർ അവൻ്റെ സമ്പത്തും സൗകര്യവും ആചാരാനുഷ്ഠാനവും നോക്കാതെ അവനെല്ലാം ഒന്നാണെന്ന് ചേർത്ത് വെക്കാൻ ആഗ്രഹിക്കുന്നവർ ഒന്നിക്കണം, ഒരു പ്ലാറ്റ്ഫോമിൽ വരണം, ഒരേ മനസ്സോടുകൂടി വരണം. ആര് പ്രധാനമന്ത്രി, ആര് നയിക്കുന്നു, ഏത് പാർട്ടിയാണ് മുന്നിലൊന്നും നോക്കരുത്. നമ്മുടെ ലക്ഷ്യം ഫാസിസത്തിനെതിരായിട്ടുള്ള ഇന്ത്യയുടെ സംസ്കാരം തകർക്കപ്പെടുകയാണ്. ആ സംസ്കാരം സംരക്ഷിക്കാൻ വേണ്ടി ഒന്നിച്ചു വരണം. ആ ഒന്നിച്ചു വരുന്നതിന് വേണ്ടിയുള്ള സൂചന കൂടിയായി ഇത് എടുക്കണം. അതിനുള്ളൊരു റീസെറ്റാണ് കോൺഗ്രസ് ഉൾപ്പെടെ എല്ലാ പാർട്ടികളും വേണ്ടത്. ആ റീസെറ്റിന് മുൻകൈ എടുക്കുന്നവരിൽ ഒരാൾ ഞാനുമായിരിക്കും. എല്ലാ അഭിനന്ദനങ്ങളും ആ ഒരു ഉറച്ച തീരുമാനത്തിന് ഞങ്ങൾ പ്രഖ്യാപിക്കുകയാണ്. സത്യത്തിൽ ഇപ്പോഴത്തെ ഈ പറഞ്ഞ ഒരു നിലപാടിൽ നിന്ന് മാറിയതാണ് യു പിയിലെ പരാജയമെന്ന് നമുക്ക് വിലയിരുത്താൻ കഴിയും. കോൺഗ്രസ് ഒറ്റക്ക് മത്സരിക്കുക വഴി അവിടെ സത്യത്തിൽ ഒരു പ്രതിപക്ഷ ഐക്യനിര ഉണ്ടാകാതെ പോയി എന്നുള്ളത് യഥാർത്ഥത്തിൽ വോട്ട് ശതമാനം പരിശോധിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുന്നത്. അതിന് നേതൃത്വം നൽകാമായിരുന്ന കോൺഗ്രസ് എന്തുകൊണ്ടായിരിക്കും ഒറ്റക്ക് മത്സരിക്കുമെന്നൊരു തീരുമാനമെടുത്ത് മുന്നോട്ട് പോകാൻ തുനിഞ്ഞത്? 2017 യു പി ഇലക്ഷനിൽ സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും ഒരുമിച്ച് മത്സരിച്ചു, ജയിക്കാൻ പറ്റിയില്ല.
തോറ്റു. അന്നെന്നുണ്ടായിരുന്നെച്ചാല് കോൺഗ്രസിന് കിട്ടുന്ന ഒരു പ്രത്യേക കൂട്ടർ ഒരു വിഭാഗം കൂട്ടുണ്ട്. ഞാൻ ഏത് കമ്മ്യൂണിറ്റിയാണ്, ഞാൻ എനിക്ക് കമ്മ്യൂണിറ്റി പറയാൻ ഇഷ്ടമില്ലാത്ത ആളായത് കൊണ്ട് ഞാൻ കമ്മ്യൂണിറ്റി പറയുന്നില്ല. പക്ഷേ ആ വോട്ടുകൾ സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും കൂടി ചേർന്നപ്പോൾ അങ്ങനെ കോൺഗ്രസ്സിന് ലഭിക്കുന്ന ഒരു ബേസിക് വോട്ടിൽ നിന്ന് പലതും ബി ജെ പിക്ക് പോയി. അതിൻ്റെ കാസ്റ്റും ക്രീഡും ഇപ്പോൾ നമുക്ക് പറയപ്പോൾ പറയണ്ടായി എന്നുള്ളത് കൊണ്ട് ഞാൻ പറയാത്തത്, എന്നെ പോലത്തെ ഒരാൾക്ക് സെൻ പെർസണ് സെക്കുലറായി ജീവിതം ചിന്തിക്കുന്ന ഒരാൾക്ക് അത് പറയാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ടാണ്. ഇത്തവണയും അങ്ങനെ കോൺഗ്രസും എസ് പിയും അല്ലെങ്കിൽ പ്രതിപക്ഷം കൂടി ഒരുമിച്ച് നിന്നിരുന്നെങ്കിൽ ആ സെറ്റെല്ലാം ബി ജെ പിയുടെ കൂടെ തന്നെ പോകുമായിരുന്നു. കോൺഗ്രസ് മത്സരിച്ച് 2.5% വോട്ട് കിട്ടിയുള്ളൂ, അല്ലെങ്കിൽ ആ 2.5% വോട്ട് കൂടി ബി ജെ പി പക്ഷത്ത് പോകും എന്ന ആശങ്ക ഉണ്ടായി. കോൺഗ്രസ് മത്സരിക്കാതെ വേണമെങ്കിൽ എസ് പിക്ക് പിന്തുണ കൊടുക്കാമായിരുന്നില്ല എന്ന് ചോദിക്കുന്ന ആളുകളുമുണ്ട്. അങ്ങനെ മത്സരിക്കാതെ എസ് പിക്ക് പിന്തുണ കൊടുത്താലും ഈ 2.5% വോട്ട് എസ് പിക്ക് വരത്തില്ല. എസ് പിയുടെ കയ്യിൽ വരുന്ന പിന്നോക്ക വിഭാഗങ്ങളുടെയും വോട്ടാണ്. കോൺഗ്രസിൻ്റെ കയ്യിലുണ്ടായിരുന്ന പഴയ ന്യൂനപക്ഷ വോട്ടുകൾ എസ് പിയുടെ കയ്യിലേക്ക് തിരിച്ചു പോയി. അപ്പം യു പിയിൽ പിന്നെ വേറൊരു അന്തർധാര കൂടി ഉണ്ടായി. ഒവൈസി എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവ് എം പി എൻ്റെ കൂടെ പാർലമെൻറ്റിലുള്ള ഒരാളായിരിക്കും, എനിക്ക് വ്യക്തിപരമായി നേരിട്ട് അറിയുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ പാർട്ടി 100 സീറ്റ് മത്സരിച്ചു. വൈകാരികമായി യു പിയിലെ ആ ഒരു സമൂഹത്തെ ഇളക്കി മറിക്കാൻ വേണ്ടി ശ്രമിച്ചു. അദ്ദേഹത്തിൻ്റെ കൂടെ വേറെ ഒന്നിനോട് ചെറിയ സംഘടനകളും കൂടി ചേർന്നുകൊണ്ട് അത് ശരിക്കും പറഞ്ഞാൽ ഗുണം കിട്ടിയത് ബി ജെ പിക്കാണ്. ഇനി കോൺഗ്രസ് യു പിയിൽ ഇലക്ഷനിൽ ജയിക്കുന്നത് ഞങ്ങൾക്ക് നേരത്തെ അറിയാമായിരുന്നു. 7 MP, MLA മാരുണ്ടായിരുന്നത് അതിനേക്കാൾ താഴേക്ക് പോകുമെന്ന് ഞങ്ങൾക്ക് നല്ല ബോധ്യം ഉണ്ടായിരുന്നു. 100% ബോധ്യം ഉണ്ടായി. ജയിക്കാൻ കഴിയില്ല, ഒന്നിച്ചു ജയിക്കാൻ പറ്റിയ സ്ഥലമാണെന്ന് അറിയാമല്ലോ. പക്ഷേ എസ് പി സമാജ്വാദി പാർട്ടി, ആ സമാജ്വാദി പാർട്ടി അഖിലേഷ് യാദവ് എന്ന് പറഞ്ഞ മിടുക്കനായ ചെറുപ്പക്കാരുടെ നേതൃത്വത്തിൽ വലിയൊരു മൂവ്മെൻറ്റ് വന്നപ്പോൾ ആ മൂവ്മെൻറ്റിൻ്റെ കൂടെ നിൽക്കേണ്ട സെക്കുലർ ഇന്ത്യ അല്ലെങ്കിൽ യു പി എല്ലാ മതങ്ങൾക്കും ജീവിക്കാനുള്ള നാടാണെന്ന് പറഞ്ഞ് നിൽക്കേണ്ട ഒരു സ്ഥലത്ത് ആ ഫ്ലാ അതിലേക്ക് കൂടെ വരേണ്ട ആളുകൾ വോട്ട് ഒവൈസി തെറ്റിച്ചു കൊണ്ടുപോയി. അതിന് ഗുണം ബി ജെ പിക്ക് കിട്ടി. ഒറ്റ കാര്യം കൂടി ആലോചിച്ചാൽ മതി, തെരഞ്ഞെടുപ്പ് പ്രചരണം കഴിഞ്ഞ് വരുന്ന ഒവൈസിയുടെ വാഹനത്തിന് നേരെ ആരോ വെടിവെക്കുന്നു, വാഹനത്തിന് ടയറിന് നേരെ, വാഹനത്തിലേക്കല്ല വെടിവെക്കുന്നത്, ആളിലേക്ക് ടയറിലേക്ക് വെടിവെക്കുന്നു, എന്നിട്ട് അത് വലിയ ഫ്ലെയറപ്പാക്കുന്നു. ബി ജെ പിയെ അനുകൂലിക്കുന്ന ആർ എസ് എസ് സംഘപരിവർ സപ്പോർട്ട് ചെയ്ത ഒരുപാട് നാഷണൽ മീഡിയാസ് ഉണ്ട്. അവർക്ക് വേണ്ടി മാത്രം പിന്നെ ക്യാമറ തിരിച്ചു വയ്ക്കുന്ന നാഷണൽ മീഡിയ, ആ നാഷണൽ മീഡിയാസ് എല്ലാം ഇത് ഭയങ്കരമാക്കുന്നു. യു പിയിൽ അത് ഭയങ്കരമായി ന്യൂനപക്ഷങ്ങൾക്കിടയിൽ വികാരം കൊള്ളിക്കുന്നു. മണിക്കൂറുകൾക്കുള്ളിൽ കേന്ദ്ര ആഭ്യന്തര വകുപ്പ് ഒവൈസിക്ക് സ്പെഷ്യൽ കാറ്റഗറി സപ്പോർട്ട് കൊടുക്കുന്നു. ഒവൈസി അത് വേണ്ട എന്ന് പറയുന്നു. തിരിച്ച് വീണ്ടും യു പിയിൽ വന്ന് പറയുന്നു, എന്നെ വധിക്കാൻ ശ്രമിക്കുന്നു, എന്നെ കൊല്ലാൻ ശ്രമിക്കുന്നു, അതുകൊണ്ട് അങ്ങനെ വികാര ഭരിതമാകണം. അതോടുകൂടെ വൈകാരികത ആ സർക്കുലർ ആ സർക്കിളിലേക്ക് വേണം. അതെല്ലാം ദുർബലപ്പെട്ടു പോയത് സെക്കുലർ മൂവ്മെൻറ്റിനാണ്. വേണമെങ്കിൽ എസ് പിക്ക് വരേണ്ടതായിരുന്നു. യു പിയിലെ പിന്നോക്കക്കാരും ന്യൂനപക്ഷങ്ങളും കോൺഗ്രസിൻ്റെ കൂടെ ഉണ്ടായിരുന്നവർ എസ് പി എയോടായിരുന്നു ബി ജെ പിക്ക് എതിരായിട്ടുള്ള മൂവ്മെൻറ്റ് ഭാഗമായി സപ്പോർട്ട് ചെയ്തത്. എന്നിട്ടും 76 പുതിയ പാർലമെൻ്റ് സീറ്റ് അസംബ്ലി സീറ്റ് കഴിഞ്ഞ വണ്ണത്തേക്കാൾ എസ് പി കൂടുതൽ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ യു പിയിലെ പരാജയത്തിൻ്റെ സത്യസന്ധത നിഷ്പക്ഷമായി വിലയിരുത്തിയാൽ ഈ പരാജയം ഒരു പരാജയമായി കാണുന്നില്ല. ഇത് പാഠങ്ങളാണ്, അനുഭവങ്ങളാണ്. ഇന്ത്യയിലെ എല്ലാ സെക്കുലർ പാർട്ടികളും ഈ അനുഭവം എടുക്കണം. അത് പ്രത്യേകിച്ച് കോൺഗ്രസ് അത് തിരിച്ചറിയണം, കോൺഗ്രസിൻ്റെ ലീഡർഷിപ്പ് അത് തിരിച്ചറിയണം. ഞാൻ അടക്കമുള്ള കോൺഗ്രസ്സുകാർ ആ രീതിയിലേക്ക് മൈൻഡ് സെറ്റ് തിരിച്ചു വെക്കണം. അധികാരമല്ല വേണ്ടത്, രാജ്യമാണ് വലുത്. രാജ്യത്തിലെ മതനിരപേക്ഷതയും രാജ്യത്തിൻ്റെ ഭരണഘടനയും പാവപ്പെട്ട ദളിതനും ആദിവാസിയും ന്യൂനപക്ഷങ്ങളും പിന്നോക്കക്കാരനും അവന് കുടിക്കേണ്ട ജലത്തിൽ അവർ പിന്നെ ജീവൻ തെരഞ്ഞെടുക്കേണ്ട ജലത്തിൽ വിഷം കലർത്തുന്ന ആളുകളുടെ ആ വിഷലിപ്തമായ കൈകൾ മാറ്റി വെക്കപ്പെടുന്നതിന് വേണ്ടിയുള്ള ഇടപെടലാണ് വേണ്ടത്. ആ ഇടപെടലിന് വേണ്ടിയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ്, പൊളിറ്റിക്കൽ മൈൻഡ് സെറ്റ് റീസെറ്റ് ചെയ്യേണ്ട സമയമാണിത്. യു പിയിൽ നിന്നുള്ള പാഠം വ്യക്തമാണ്. പഞ്ചാബിലോ? പഞ്ചാബിൽ കോൺഗ്രസ് തന്നെയാണ് അത് വരുത്തി വെച്ചത്. കോൺഗ്രസിൻ്റെ ഭരണത്തിനെതിരോട് നെഗറ്റീവായ വികാരം ഉണ്ടായിരുന്നു. കോൺഗ്രസിൽ എം എൽ എ മാർ നിലവിലുണ്ടായിരുന്ന മുഖ്യമന്ത്രി ഈ ക്യാപ്റ്റനെതിരായിട്ട് അമരേന്ദ്ര സിംഗിനെതിരെ വികാരം കൊണ്ടു. പക്ഷേ അതിൻ്റെ പേരിൽ 3 മാസം ഇരിക്കുമ്പോൾ അമരേന്ദ്ര സിംഗിനെ മാറ്റി, പിന്നീട് പിന്നൊരു വേറൊരു മുഖ്യമന്ത്രിയെ വെച്ചു. ആ മുഖ്യമന്ത്രി വെച്ചപ്പോൾ അവിടുത്തെ പി സി സി പ്രസിഡന്റ് തന്നെ ആ മുഖ്യമന്ത്രി മന്ത്രിസഭ റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ആ മന്ത്രിമാരെ വെച്ചത് പ്രതിഷേധത്തിൽ രാജിവെച്ചു. ഇതെല്ലാം 3 മാസം കൊണ്ട് നടക്കുകയാണ്. ജനങ്ങൾ ഇതെല്ലാം കണ്ടിരിക്കണ്ടേ? ഞങ്ങൾ സ്വാഭാവികമായും അങ്ങനെ അതിനൊന്നും ജനങ്ങൾ സപ്പോർട്ട് ചെയ്യത്തില്ല. പിന്നെ ഒരു ഭരണവിരുദ്ധ വികാരം അവിടെ നേരത്തെ ഉണ്ടായിരുന്നു. ഭരണവിരുദ്ധ വികാരത്തിൻ്റെ പേരിലാണ് എം എൽ എമാർ നിലവിലുള്ള മുഖ്യമന്ത്രിക്കെതിരെ തിരിഞ്ഞത്. പക്ഷെ 3 മാസത്തിനിടയിൽ നടന്ന ഈ എല്ലാ
പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഈ ആക്ഷേപ വർത്തമാനങ്ങളെല്ലാം ജനങ്ങളിൽ ഒരു വലിയൊരു വെറുപ്പുണ്ടാക്കി. ആ സന്ദർഭത്തിലാണ് കോൺഗ്രസിൻ്റെ കൂട്ടുകളാണ് ഡൽഹിയിലായാലും ആം ആദ്മി എടുത്തത്. ഡൽഹി കോൺഗ്രസിൻ്റെ കയ്യിലായിരുന്നു, കോൺഗ്രസിൻ്റെ കയ്യിൽ നിന്നാണ് ആം ആദ്മി ഡൽഹി എടുത്തത്. പഞ്ചാബ് കോൺഗ്രസിൻ്റെ കയ്യിലായിരുന്നു, അവിടെ നിന്നാണ് ആം ആദ്മി എടുത്തത്. ആം ആദ്മി ഒരിക്കലും ബി ജെ പിയുടെ ഫ്ലാഗിനെ ഉള്ളിൽ പോയി വിള്ളലുണ്ടാക്കി ബി ജെ പിയെ ദുർബലപ്പെടുത്തിയിട്ടില്ല. ഈ ഡൽഹിയുടെ ഏറ്റവും അടുത്ത സ്ഥലമാണ് യു പി. യു പി കഴിഞ്ഞിട്ടാണ് പഞ്ചാബ് വരുന്നത്. ഭൂമിശാസ്ത്രപരമായി ഡൽഹിയോട് ചേർന്ന് നിൽക്കുന്ന സ്ഥലമാണല്ലോ യു പി. ഡൽഹിയിലെ പിന്നെ ഡൽഹിയിലെ എല്ലാം പിന്നെ നന്മയുടെയും പ്രതിഫലനം കാണുന്നത് യു പിയിലല്ലേ? എന്താ യു പിയിൽ എ ഐ പിക്ക് അക്കൗണ്ട് പോലും തുറക്കാൻ പറ്റാതിരുന്നത്? ഈ പഞ്ചാബിൽ പോയത്, പഞ്ചാബിൽ കോൺഗ്രസിനെതിരായി നിൽക്കുന്നതിനെ ഇവർ പിന്നെ വലിച്ചെടുക്കേണ്ടത്. അപ്പോൾ എ ഐ പി ബി ജെ പി അല്ലേ ദുർബലപ്പെടുത്തുന്നത്? എ ഐ പി എല്ലായിടത്തും കോൺഗ്രസിനെയാണ് ദുർബലപ്പെടുത്തി കൊണ്ടിരിക്കുന്നത്. അതും നോക്കിയാൽ മതി, അണ്ണാ ഹസാരെ കൊണ്ടുവന്ന ഒരു മൂവ്മെൻറ്റ് എന്തിനു വേണ്ടി കൊണ്ടുവന്ന മൂവ്മെൻ്റായിരുന്നു? ആ മൂവ്മെൻറ്റ് റിസൾട്ട് എന്തെങ്കിലും ഉണ്ടാക്കിയോ? ഏതെങ്കിലും രീതിയിൽ പിന്നെ ലോക്പാൽ ബില്ലിൽ അതനുസരിച്ചിട്ട് വരെ മാറ്റം വന്നോ, അല്ല മാറ്റം വരുത്തിയോ, മാറ്റം വരുത്താൻ പറ്റിയോ? ഇല്ലല്ലോ. അപ്പോൾ പിന്നെ മാത്രമല്ല, ഡൽഹി കലാപം ഈ അടുത്ത കാലത്ത് ഡൽഹി കലാപത്തിൻ്റെ റിസൾട്ട് നോക്കുക. ഡൽഹിയിൽ ഒരു ജനപ്രതിനിധിയായിപ്പോൾ ഡൽഹി ഭൂതക്കണ്ണാടി വെച്ച് ഡൽഹിയെ നോക്കി കാണുന്ന ഒരു സാധാരണക്കാരൻ എന്ന നിലയിൽ ഡൽഹിയിൽ പിന്നെ ന്യൂനപക്ഷ വിഭാഗങ്ങൾ ആക്രമിക്കപ്പെട്ടപ്പോൾ ഈ പൗരത്വ ഭേദഗതി ബില്ലിനെതിരായി നടന്ന സമരത്തിൻ്റെ ഭാഗമായി ഈ അവിടെ നടന്ന ഓരോ പ്രക്ഷോഭത്തിലും പീഡിപ്പിക്കപ്പെട്ട ആളുകൾക്ക് പിന്തുണ കൊടുക്കലായിരുന്നില്ല അവിടെ കെജ്രിവാളിൻ്റെ ഗവൺമെൻറ് ചെയ്തത്. ഞാനടക്കം ഷെയിൻബാഗിൽ പോയി സമരത്തിൽ പങ്കെടുത്ത ആളാണ്. ഷെയിൻബാഗിൽ പോയി അവിടുത്തെ അമ്മമാരുടെ കൂടെ അവിടെ ഇരുന്ന് കുടുംബസമേതം അവിടെ പോയി സമരത്തിൽ പോയി ഇരുന്ന ആളാണ് ഞാൻ. അതേപോലെ പിന്നെ കത്തിക്കരിഞ്ഞ് ആക്രമിക്കപ്പെട്ട തെരുവിൽ തകർക്കപ്പെട്ട വീടുകളിലേക്കും മസ്ജിദിലും പോയ ആളാണ് രാഹുൽ ഗാന്ധിയോടൊപ്പം ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ. അവിടെ ഒന്നും എ എ പിയുടെ പിന്നെ കെജ്രിവാളിനെയും അവരാരെയും കണ്ടില്ല. അവിടെ തന്ത്രപരമായ സമീപനം സ്വീകരിച്ചു. നമ്മൾ നിലപാടുള്ളവർ ഒരിക്കലും പിന്നെ തന്ത്രപരമായ നമുക്ക് വേണമെങ്കിൽ പിന്നെ ഭൂരിപക്ഷത്തിന് വോട്ട് നഷ്ടപ്പെടുന്ന തന്ത്രപരം സമീപനമാണോ സ്വീകരിക്കേണ്ടിയിരുന്നത്? അല്ലല്ലോ, നിലപാടിലെടുക്കേണ്ടിയിരുന്നത്. അപ്പോൾ ഇവരും ക്ലവറാവുകയാണ്, വളരെ ക്ലവറായി ഈ തന്നെയാണ് അവരും രാഷ്ട്രീയത്തെ കാണുന്നത്. അതും സൂക്ഷിക്കേണ്ട ഒന്നാണ്, എഴുതി വെച്ചോ. ഞാനിപ്പോൾ ഈ നിങ്ങളുടെ ഈ പ്ലാറ്റ്ഫോമിൽ സംസാരിക്കുന്നത് ഇത് റെക്കോർഡാണല്ലോ, ഇത് കെടുക്കുമല്ലോ, കുറേ നാൾ കഴിഞ്ഞ് കെടുക്കുമല്ലോ. പഞ്ചാബിൽ ഈ 5 വർഷം പൂർത്തിയാകുന്നതിന് മുമ്പ്, ഇപ്പോൾ സത്യപ്രതിജ്ഞ ബുധനാഴ്ച കഴിഞ്ഞ് 5 വർഷം പൂർത്തിയാകുന്നതിന് മുമ്പിൽ എനിക്ക് നല്ല വ്യക്തിപരമായ അടുപ്പുള്ള ആളാണ് മാൻ. ഈ പാർലമെന്റിൽ നിങ്ങളെല്ലാവരും നിങ്ങൾ എല്ലാവർക്കും പോയി വേണ്ടി പരിശോധിച്ചാൽ പാർലമെന്റ് ക്ലിപ്പിംഗ്സ് പാർലമെന്റിൽ പോയി നിങ്ങൾ സൈറ്റിൽ പോയി നോക്കിയാൽ പാർലമെന്റ് രേഖകൾ കിട്ടും. നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കുക. 2.5 വർഷക്കാലത്തെ ഈ പ്രിയപ്പെട്ട എൻ്റെ സ്നേഹിതനായ മാൻ എന്ന ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയുടെ വളരെ അടുപ്പമാണെങ്കിൽ വ്യക്തിപരമായി അദ്ദേഹത്തിൻ്റെ, ഞാനും അദ്ദേഹം ഒരേ സമയത്ത് സസ്പെൻഷനൊക്കെ വിധേയമായിട്ടുണ്ട് പാർലമെന്റിൽ. അദ്ദേഹത്തിൻ്റെ ചില പ്രകടനങ്ങളൊന്ന് നിങ്ങളൊന്ന് നോക്കൂ, എന്നിട്ട് നിങ്ങൾ അടുത്ത 5 വർഷം പഞ്ചാബ് എങ്ങനെയാകുമെന്ന് വിലയിരുത്താൻ കാണാൻ പോകുന്ന കാലം നമുക്ക് ബോധ്യപ്പെടുത്തും. അനുഭവങ്ങളാണ് മനുഷ്യന് സാക്ഷ്യം വരാൻ വേണ്ടി പോകുന്നത് പഞ്ചാബിൽ. അതുകൊണ്ട് ഞങ്ങൾക്ക് പറ്റിയ ഞങ്ങളുടെ കോൺഗ്രസിനകത്തെ ചില ദൗർബല്യങ്ങൾ പ്രാദേശികമായി സംസ്ഥാന ഘടകത്തിലെ കോൺഗ്രസിൻ്റെ ചില പ്രശ്നങ്ങളും ദൗർബല്യങ്ങളുമാണ് പഞ്ചാബിൽ ഞങ്ങളുടെ പരാജയത്തിൽ. ഞങ്ങളത് തിരിച്ചു വരും. പഞ്ചാബിലെ ഭൂരിപക്ഷം ലോക്കൽ ബോഡീസും ഭരിക്കുന്നത് കോൺഗ്രസ്സാണ്. പഞ്ചാബിൽ കോൺഗ്രസ്സിന് നല്ല അടിത്തറയുണ്ട്. ഞങ്ങളുടെ അടിത്തറ തകർന്നു പോയിട്ടില്ല. എ ഐ പിയിലേക്ക് കുറച്ച് വോട്ട് ഷിഫ്റ്റ് ചെയ്ത് പോയിട്ടുണ്ട്, പ്രത്യേകിച്ച് മിഡിൽ ക്ലാസ്സിലോട്ട് ഷിഫ്റ്റ് ചെയ്ത്. ഞങ്ങൾ തിരിച്ചു പിടിക്കും. തിരിച്ചു പിടിക്കാൻ അനുഭവത്തിൽ അവർക്ക് അവിടെ ബോധ്യമാകും. പിന്നെ അലകും പിടിയും ഞങ്ങൾ മാറ്റും. പഞ്ചാബിലെ അലകും പിടിയും ഞങ്ങളുടെ സംഘടനയുടെ അലകും പിടിയും ആ പറയുന്നതിൽ വലിയ അർത്ഥമുണ്ട്. അലകും പിടിയും മാറ്റും. ഈ അലകും പിടിയും മാറ്റേണ്ടുന്നത് കേന്ദ്ര നേതൃത്വമാണ്. ഞങ്ങൾ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ ചിലർക്ക് തെറ്റിദ്ധാരണത് ഈ സ്ഥാനാർത്ഥികളൊക്കെ തീരുമാനിക്കുന്ന കേന്ദ്ര നേതൃത്വമാണെന്നല്ല, കോൺഗ്രസിൽ സ്റ്റേറ്റ് കമ്മിറ്റികളാണ് ഈ ഓരോ സ്ഥലത്തും കാൻഡിഡേറ്റ്സിനെ തീരുമാനിക്കുന്നത്, സ്റ്റേറ്റ് നയമുണ്ടാക്കുന്നത്. ആ നയത്തിന് ഡൽഹി അതിന് പിന്തുണ കൊടുക്കാറാണ് പതിവ്. പക്ഷെ ഞങ്ങളതുകൊണ്ട് ഡൽഹിയിലും ആവശ്യമായ മാറ്റങ്ങൾ വരുത്തും, സ്റ്റേറ്റുകളിലും മാറ്റം വരുത്തും. നയപരമായ കാര്യത്തിൽ കുറേയും കൂടി ഞങ്ങൾ ഷാർപ്പായ സമീപനം സ്വീകരിക്കും. സ്വാഭാവികമായും കേരളത്തിൻ്റെ ഒരു പ്രാതിനിധ്യം എന്നുള്ള നിലക്ക് എപ്പോഴും ദേശീയ നേതൃത്വത്തിൽ കേരളത്തിൻ്റെ പ്രാതിനിധ്യം ഉണ്ട് എന്നുള്ളത് നമ്മൾ അഭിമാനകരമായ ഒരു വസ്തുതയാണ്. എന്നാൽ ഇപ്പോൾ കേന്ദ്ര നേതൃത്വം എന്ന് പറയുന്നത് ഒരു ദേശീയ അധ്യക്ഷനെ തീരുമാനിക്കുന്നിടത്തും മറ്റുമൊക്കെ വലിയ പ്രതിസന്ധി ഉണ്ട് എന്ന് മാധ്യമങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. കോൺഗ്രസ് പലയിടത്തും നഷ്ടങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എന്തുകൊണ്ടൊരു പുനഃസംഘടന അല്ലെങ്കിൽ G28
അല്ലേ, 23 G23. അതിനെ ഒന്നും ഒരു പരിഗണിക്കാതെ തന്നെ വീണ്ടും മുന്നോട്ട് പോകുന്നൊരു സാഹചര്യം, അങ്ങനെ ഒന്ന് കോൺഗ്രസിനകത്ത് ഇപ്പോഴും ഇല്ലേ? ഞങ്ങൾ ഏതായാലും അടുത്ത ദിവസം വർക്കിംഗ് കമ്മിറ്റി ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ഈ വക എല്ലാ കാര്യങ്ങളും ഗൗരവത്തോടുകൂടി ഈ ചർച്ച നടത്തും. സംഘടനാപരമായ ഒരുപാട് മാറ്റങ്ങൾ വളരെ വൈകാതെ കൊണ്ടുവരും. താഴെ തലത്തിൽ നിന്നും ഇലക്ടഡ് റെപ്രസെൻറ്റീവ്സ്, തിരഞ്ഞെടുക്കപ്പെട്ട ഭാരവാഹികളെയും ആളുകളെയും കൊണ്ടുവരും. എല്ലാവരുമായും ഭിന്നാഭിപ്രായമുള്ളവരെല്ലാവരും ശബ്ദം കേൾക്കും. അവരുടെ കൂടി ഈ അഭിപ്രായങ്ങൾ മാനിച്ച് ആവശ്യമായ മാറ്റങ്ങൾ ഞങ്ങൾ വരുത്തും. വരും ദിവസങ്ങളിൽ നമുക്ക് കോൺഗ്രസിൻ്റെ വിഷയത്തിൽ വളരെ പ്രതീക്ഷയേകുന്ന വർത്തമാനമാണ് അങ്ങിൽ നിന്ന് ഞങ്ങൾ കേട്ടത്. അവസാനമായ ഒരു ചോദ്യം, കേരളത്തിൽ മുസ്ലിം നവോത്ഥാനത്തിൻ്റെ പിന്നിൽ ചാലക ശക്തിയായി, അവരെ ദിശ തിരിക്കുന്നതിൽ ശക്തിയായി പ്രവർത്തിച്ച ഒരു പ്രസ്ഥാനമാണ് കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം. വക്കം മൗലവി തുടങ്ങി മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്, ഈ മൊയ്തു മൗലവി, അങ്ങനെയുള്ള മഹാരഥന്മാർ നേതൃത്വം നൽകിയ ഒരു പ്രസ്ഥാനത്തിൻ്റെ വിദ്യാർത്ഥി ഘടകമാണ് ഈ പ്രോഫ്കോൺ എന്ന മഹാപരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തെയും അതിൻ്റെ വിദ്യാർത്ഥികളെ കേന്ദ്രീകരിച്ചുള്ള ഈ രൂപത്തിലുള്ള പരിപാടികളെയും അങ്ങനെ പോയുള്ള ഒരു ജനപ്രതിനിധി എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഞാൻ കെഎംഎമ്മിൻ്റെ കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തെ വളരെ നന്നായി പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. രണ്ടായി നിന്നപ്പോഴും ഒന്നായപ്പോഴും പിന്നെ ഭിന്നിച്ചപ്പോഴും ഒക്കെ ഇതിനെ നന്നായി പഠിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. ഒരുപാട് പരിപാടി പങ്കെടുത്തിട്ടുണ്ട്, കാലത്തിനനുസരിച്ച് മുദ്രാവാക്യങ്ങൾ കൊണ്ടുവരുന്നതിന്. പ്രത്യേകിച്ചും വിദ്യാർത്ഥികളെയും യുവാക്കൾക്കും ഇടയിൽ പുതിയ ചിന്തയുടെ സ്ഫുരണം ഉണ്ടാക്കുന്നതിന്, ഒരു കിരണങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നതിന് എന്നും മുജാഹിദ് പ്രസ്ഥാനവും അതിൻ്റെ വിദ്യാർത്ഥി യുവജന മൂവ്മെൻറ്റുകളും പ്രത്യേകമായും ശ്രദ്ധ പതിപ്പിച്ചിട്ടുണ്ട്. ആ മുദ്രാവാക്യങ്ങൾ തന്നെ ശ്രദ്ധേയമാണ്. പലപ്പോഴും ഞാൻ അതിൻ്റെ പല മുദ്രാവാക്യങ്ങളുടെ കൂടെ നിന്ന് പല വേദികളിലും ഒന്നിച്ച് പങ്കെടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. എം എൽ എ ആയിരിക്കുമ്പോഴും അല്ലാത്തപ്പോഴും ഇപ്പോഴും എനിക്ക് അത് അതുകൊണ്ട് തന്നെ ഒരു പ്രോത്സാഹനജനകമാണ്. കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ഓരോ മൂവ്മെൻറ്റുകൾ പുരോഗമനപരമാണ്, കുറേ കൂടി ആശയ ദൃഢതയുള്ളതാണെന്ന് ഞാൻ ഉറച്ചു പറഞ്ഞു. അപ്പം എനിക്കൊരു റിക്വസ്റ്റ്, കേരളത്തിലെ എല്ലാ പിന്നെ ഇസ്ലാമിക പ്രസ്ഥാനങ്ങളോടുണ്ട്, അത് സുന്നി ഈ കെ ആയാലും എ പി ആയാലും മുജാഹിദ് പ്രസ്ഥാനമായാലും ജമാഅത്ത് ഇസ്ലാമി ആയാലും എല്ലാ പിന്നെ സത്യവിശ്വാസികളായ പ്രവാചകനെയും അന്ത്യപ്രവാചകനെയും പ്രവാചകനെയും ഈ വിശുദ്ധ ഖുറാനെയും ഒക്കെ ആസ്പദമാക്കി ജീവിത ചിന്തയും കൊണ്ടു നടക്കുന്ന ആളുകൾ യോജിക്കേണ്ട നിരവധി പ്ലാറ്റ്ഫോമുകളുണ്ട്. ഭിന്നിച്ച് മറ്റുള്ളവർക്ക് അവസരമുണ്ടാക്കി കൊടുക്കരുത്, യോജിച്ച് നിൽക്കേണ്ട നിരവധി സന്ദർഭങ്ങളുണ്ട്. ആ യോജിച്ച് നിൽക്കേണ്ട സന്ദർഭങ്ങളിൽ എല്ലാവരും യോജിച്ച് നിൽക്കണം. ആ യോജിച്ച് നിൽക്കുന്നതിന് വേണ്ടി ഈ മുജാഹിദ് പ്രസ്ഥാനവും അതിലൊരു നേതൃത്വപരമായ പങ്ക് വഹിക്കണം. ഈ കെയും എ പിയും മുജാഹിദും എല്ലാവരും അത് കോമണായ ഒരുപാട് കാര്യങ്ങളുണ്ട്, പൊതുവായ കാര്യങ്ങൾ. ഇപ്പം ഞങ്ങളെപ്പോലുള്ള ആളുകൾ 7% ഉറക്കത്തിലും ഊണിലും സെക്കുലറാണ്. നാളെ സെക്കുലർ അല്ലാത്ത ഒരു ജീവിതമുണ്ടോ എന്ന് വെച്ചാൽ ജീവിതത്തെ അങ്ങനൊരു ജീവിതം വേണ്ട. സെക്കുലർ അല്ലാതെ ജീവിക്കുന്നതിനേക്കാൾ ഭേദം മരണമാണ് എന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിലുള്ളൊരു പൊതുപ്രവർത്തകനാണ്. അത് ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിക്കൊണ്ടത് മാത്രമല്ല, കോൺഗ്രസ്സുകാരെന്ന നിലയിൽ അഭിമാനത്തോടു കൂടി പറയും, അല്ലാത്ത വന്നാൽ പോലും സെക്കുലറായി സെക്കുലർ അല്ലാതെ പിന്നെ നമുക്ക് വലിയ രാജകൊട്ടാരങ്ങളും പിന്നെ സൗകര്യങ്ങളും എല്ലാ ശരീര തൂക്കം തുല്യം രക്തവും ഒക്കെ തരാം സെക്കുലർ അല്ലാതെ ജീവിച്ചാൽ, അത് സ്വീകരിച്ചു കൂടെ ചോദിച്ചാൽ അതിനേക്കാളും ഭേദം എനിക്ക് മരണമാണെന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിലുള്ളൊരു സാധാരണ മനുഷ്യനാണ്. അപ്പം എന്നെപ്പോലുള്ള ആളുകളുടെ മനസ്സിനകത്ത് ഇപ്പോഴും ഉണ്ടാകുന്ന ഒരു ചെറിയ ആശങ്കയാണ് ഞാൻ ഷെയർ ചെയ്തത്. എല്ലാം ഈ സമൂഹം ഒന്നിച്ച് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന, നന്മയുടെ പക്ഷത്ത് നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ആര് തിന്മ ചെയ്താലും, സ്വന്തം മതവിശ്വാസി തിന്മ ചെയ്താലും, സ്വന്തം മതവിശ്വാസി പിന്നെ അനീതി കാണിച്ചാലും, സ്വന്തം മതവിശ്വാസി തീവ്ര ചിന്തകൾ അഴിച്ചുവിട്ടാലും അരുത് എന്ന് പറഞ്ഞ് ഈ മതത്തെ തെറ്റിദ്ധരിക്കാൻ വേണ്ടി മറ്റ് സമൂഹങ്ങൾക്ക് അവസരം ഉണ്ടാക്കി കൊടുക്കാതിരിക്കാൻ, ഒന്ന് തീവ്രവാദത്തെ എല്ലാ തരത്തിലുള്ള തീവ്രവാദങ്ങളെയും ഒന്നിച്ചു നിന്ന് എതിർക്കണം, ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾ ഒന്നിച്ചു നിന്ന് എതിർക്കണം. ഒരു കാരണവശാലും ഇസ്ലാമിൻ്റെ പേരിൽ ആരും തീവ്രവാദം ഉണ്ടാക്കാൻ അനുവദിക്കില്ലെന്ന് പറയണം. അങ്ങനെ ഇസ്ലാമിൻ്റെ പേരിൽ ആരെങ്കിലും തീവ്രവാദമായി മുന്നോട്ട് വരുന്ന പറയുമ്പോൾ ഇസ്ലാമല്ല, ഇസ്ലാമിനെ പഠിച്ചിട്ടുള്ള ആളുകൾ, വിശുദ്ധ വിശ്വാസത്തെ പഠിച്ചിട്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ ഖുറാനെ ഫോളോ ചെയ്യുന്ന ആളുകൾ, പ്രവാചകനെ ഫോളോ ചെയ്യുന്ന ആളുകൾ ഒരിക്കലും ഹേ മനുഷ്യ എന്ന സംബോധനയല്ലാതെ വേറൊരു അതിനകത്ത് വേറൊരു വാചകം അതിൽ കാണാനില്ല. അതുകൊണ്ട് ചില തീവ്രമായ ചിന്തകളും തീവ്രവാദ സമീപനങ്ങളും സ്വീകരിക്കുന്ന പരിമിതമായ ആളുകളുടെ പ്രവൃത്തി കൊണ്ട് ഇസ്ലാം ചിലപ്പോഴൊക്കെ തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ട്. ആ തെറ്റിദ്ധരിക്കപ്പെടുന്നതിനെ തിരുത്തപ്പെടുന്നതിന് വേണ്ടി
ഈ യഥാർത്ഥ സത്യവിശ്വാസികളായ എല്ലാവരും ഒരേ പ്ലാറ്റ്ഫോമിൽ വരേണ്ട കാലമാണിത്. അങ്ങനെ വിശുദ്ധീകരിക്കപ്പെട്ട ഒരു കാലം എല്ലാവരും കൂടി ഒന്നിച്ചുണ്ടാകണമെന്ന് കൂടിയാണ് എൻ്റെ അഭ്യർത്ഥന. അതിൽ കയനം ഒരു മുജാഹിദ് പ്രസ്ഥാനം വലിയൊരു പങ്ക് വഹിക്കണം എന്ന് കൂടിയാണ് എൻ്റെ അഭ്യർത്ഥന. ബഹുമാന്യനായ എം പി ടി എൻ പ്രതാപൻ സർ, നമ്മോട് പങ്കുവച്ചിട്ടുള്ള ഓരോ വാചകങ്ങളും വളരെ വ്യക്തതയുള്ളതാണ്, ക്ലാരിറ്റിയുള്ളതാണ്. കോൺഗ്രസ് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടായാലും തെരഞ്ഞെടുപ്പ് വിജയവും പരാജയവുമായി ബന്ധപ്പെട്ട നിലപാടുകളാണെങ്കിലും കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനവും അതിൻ്റെ പോഷക ഘടകങ്ങളും കേരളത്തിൽ ഒരു നൂറ്റാണ്ട് കാലം നിർവഹിച്ച മഹാദൗത്യത്തെ വിലയിരുത്തുന്നതിലുമൊക്കെ അദ്ദേഹത്തിൻ്റെ ഓരോ വാചകങ്ങളും വളരെയേറെ നമ്മൾ അഭിമാനത്തോടുകൂടെ സ്വീകരിക്കുകയാണ്. ഈ നിലപാടുമായി കോൺഗ്രസിൻ്റെ ഉയർച്ച, ഈ രാജ്യത്ത് മതേതരത്വവും ബഹുസ്വരതയും ഉയർത്തിപ്പിടിക്കുന്നതിന് അവസരങ്ങളുണ്ടാക്കുമ്പോൾ അതിന് മുന്നിൽ നിന്ന് പടം നയിക്കാൻ താങ്കൾക്കും പ്രസ്ഥാനത്തിലെ മറ്റംഗങ്ങൾക്കും കഴിയട്ടെ എന്ന് പ്രത്യേകം ആശംസിക്കുകയാണ്. പ്രോഫ്കോൺ വൈബ്സിൽ ഇത്രയും സമയം നമ്മോടൊപ്പം ചേർന്നതിന് ഹൃദയം നിറന്ന നന്ദി അറിയിക്കുകയും ചെയ്യുകയാണ്. താങ്ക് യു സർ. Let's Profcon. To the right goal, through the right path. Professional Students Global Conference. Profcon.